ഹായ്, നമ്മളപ്പോ കണ്ണൂരൊക്കെ പോയി വന്നതിന് ശേഷം രണ്ടു ദിവസം വീട്ടിലിരുന്നു കേട്ടോ. ഇപ്പോ ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്. പുതിയ യാത്ര മീൻസ് ഇതൊരു ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ ചെറിയൊരു സസ്പെൻഷൻ ഇടുന്നത് മാത്രം. അതായത് നമ്മുടെ കൂടെ ഒരാൾ കൂടി ഇല്ല, നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടു, നമ്മുടെ ബീബ്രോ. കുറെ ദിവസമായിട്ട്, കുറെ ദിവസമല്ല, മികവാറ് വീഡിയോകളിൽ ഒരു കമന്റെങ്കിലും ഉണ്ടാവും ബീബ്രോയുടെ വിശേഷം എന്താണ്, ബീബ്രോ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ബീബ്രോ സുഖമായിട്ടിരിക്കുന്നു, ട്രിവാൻഡ്രത്താണ് പുള്ളിയുള്ളത്. അപ്പോൾ ഇന്ന് ഞാനും ബീബ്രോവും കൂടിയാണ് ഒരു യാത്ര പുറപ്പെടുന്നത്. ഒരുപാട് കാലമായി ട്രെയിനിൽ പോയിട്ട്, അതുകൊണ്ട് തന്നെ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. ഏകദേശം 36-38 മണിക്കൂറോളം എടുക്കുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറും, ബീബ്രോ ആ വണ്ടിയിൽ തന്നെ അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് തന്നെ പുറപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ പാലക്കാട് എത്തിയിട്ടോ. പാലക്കാട് എത്തി എല്ലാ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മുടെ ഇവാലിയയിലാണ്. ഒരു ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്കൊന്ന് ഷൂട്ട് ചെയ്യാതിരുന്നത്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ഇവാലിയയിൽ യാത്ര ചെയ്തിട്ട്, അപ്പോൾ എന്തായാലും ഒറ്റക്ക് ഇങ്ങനെ ഒഴിച്ച് ഇപ്പോൾ പാലക്കാട് എത്തി. പാലക്കാട് എത്തിയപ്പോഴാണ് എനിക്ക് ഇവിടെ ഒരാൾ കാണാനുണ്ട്. അപ്പോൾ ആ ആളെ നിങ്ങളും കൂടി ഒന്ന് കാണേണ്ട ആളാണ്. ഒരുപാട് കാലമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ സുഹൃത്താണ്, അഞ്ജു. ടീച്ചറാണ്, അതുപോലെ തന്നെ അതിലുപരിയായിട്ട് എഴുത്തുകാരിയാണ്. അപ്പോൾ ഇപ്പോൾ അഞ്ജു ടീച്ചറുടെ ലൈഫിലൊരു ഒരു റെക്കോർഡൊക്കെ കിട്ടി നിൽക്കുക, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊരു എൻട്രി ഒക്കെ കിട്ടി നിൽക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട്, ഇവിടെ ഒരു കഫെ ഉണ്ട്, അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അഞ്ജു ടീച്ചർ ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇനിയൊരു 38 മണിക്കൂറോളം നീളുന്ന ഒരു ട്രെയിൻ യാത്രയുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷ്റഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ അഞ്ജു. നമ്മൾ ഇത്ര കുറച്ച് വർഷങ്ങളായില്ലേ പരിചയപ്പെട്ട്? 2 വർഷമായിട്ടുണ്ടാവും. 3 കൊല്ലമായിട്ട് പരിചയമുണ്ട്. ഫുൾ ടൈം വായനയുമായിട്ട്, വായന എഴുത്ത് ഇത് മാത്രമാണ് അഞ്ജുവിൻ്റെ ലോകം. വളരെയധികം അക്ഷരങ്ങളാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം അക്ഷരങ്ങളോടാണ് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്, മറ്റൊന്നുമില്ല ജീവിതത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാത്തിനെയും അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട്, അഷ്റഫ് എങ്ങനെയാണോ യാത്രകളുമായി എല്ലാത്തിനെയും കോർത്തിണക്കിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അതുപോലെ ചില കാര്യങ്ങൾ ഭയങ്കര വിചിത്രമാണ്. ചില ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ടേ അവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഗോഡാവളിലേക്ക്, അതായത് പഴയ പുസ്തകങ്ങളൊക്കെ ഡംപ് ചെയ്ത സ്ഥലത്തേക്ക് പെർമിഷൻ വാങ്ങിച്ച് പോയിട്ട് 1-2 ദിവസം അവിടെ കൂടും. അങ്ങനെയൊക്കെയുള്ള ചില ഹോബീസാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറേ പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇത് തന്നെ വായിക്കുക, എഴുതുക, ഇത് തന്നെ. അപ്പോൾ ഇപ്പോൾ അഞ്ജു ലൈഫിലൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നു, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലേ, നോവൽ എഴുതി റെക്കോർഡിൽ എൻട്രി ചെയ്ത ആയതാണ് വെൺതരിശു നിലങ്ങൾ. ഇതൊരു സാധാരണ നോവൽ എന്നതിനപ്പുറം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരാൻ എന്താ പ്രത്യേകത? ഇത് രണ്ട് ഭാഷയിൽ നിന്നുള്ള എഴുത്തുകാർ രണ്ടിടങ്ങളിൽ നിന്ന് പരസ്പരം കാണുകയോ മറ്റൊന്നും ചെയ്യാതെ ഓൺലൈനായി മാത്രം പരസ്പരം ആശയങ്ങൾ പങ്കുവച്ച് എഴുതി, രണ്ട് ഭാഷയിൽ എഴുതി. അഞ്ജു സജിത്തും ബോ മണി പറഞ്ഞാലും അതെ, പരിചയമൊന്നും ഇല്ല, യാതൊരു പരിചയമില്ല. ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഈ കാര്യത്തിലൂടെയാണ്. അങ്ങനെ അദ്ദേഹം തമിഴിൽ എഴുതി, ഞാൻ മലയാളത്തിൽ എഴുതി. അദ്ദേഹം ശരിക്കും എഴുത്തുകാരനാണ്, അദ്ദേഹം 10 കവിതകൾ പ്രകാശനം ചെയ്ത വ്യക്തിയാണ്. നേരിട്ട് ഒരു പരിചയവും ഇല്ല. അതിനുശേഷമാണ് ആദ്യമായിട്ട് ഈ ഒരു നോവൽ അറ്റംപ്റ്റിലൂടെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. ആശയം ഉണ്ടായത്, ആശയം ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. എന്നതിന് ശേഷം അദ്ദേഹം തമിഴിലും ഞാൻ മലയാളത്തിലും എഴുതി. അതിനുശേഷം അദ്ദേഹത്തിന്റെ തമിഴ് ഭാഗങ്ങൾ ഞാൻ മലയാളത്തിലേക്കും, അദ്ദേഹത്തിന്റെ മലയാളം എന്റെ മലയാളം ഭാഗങ്ങൾ അദ്ദേഹം തമിഴിലേക്കും എഴുതി. രസമുള്ള ഒരു പരിപാടിയാണോ? അതായത് ഒരു നോവലാണ്, അതിൽ 12 ചാപ്റ്റർ ആണുള്ളത്. 7 ചാപ്റ്റർ തമിഴിൽ ഒരു തമിഴ് എഴുത്തുകാരൻ എഴുതുന്നു, ബാക്കി 5 ചാപ്റ്റർ മലയാളത്തിൽ ഒരു മലയാളി എഴുത്തുകാരി എഴുതുന്നു. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കേട്ടോ. അത് ശരി. എന്നല്ലേ, ഒരുമിച്ച് ഒരു നോവൽ എഴുതി പബ്ലിഷ് ചെയ്ത ആ നോവലിന് നോവൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഇപ്പോഴും പരസ്പരം അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഊട്ടിയിലല്ലേ? അതെ, അദ്ദേഹം ഊട്ടിയിലാണ്. പക്ഷേ ഇപ്പോൾ കോവിഡിന്റെ ഒക്കെ സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാണ്? ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. അഞ്ജു ശരിക്കും എന്താണ്, അഞ്ജു ടീച്ചറാണോ? ഞാൻ 12 വർഷം UAE മലയാളം അധ്യാപികയായിരുന്നു. അതിനുശേഷം നാട്ടില് ഇപ്പൊ ഞാൻ ഒരു ലെറ്റേഴ്സ് ബേ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നു. അത് പുതിയതായിട്ട് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എഴുതുക, വായിക്കുക, പുസ്തകം, ഇതാണ് പ്രധാനമായും കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ. അപ്പോ
പുതുതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന പുതിയ ആളുകൾക്ക് എന്ത് സപ്പോർട്ടും കിട്ടും? എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്, എങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്നോ അതിനെല്ലാം ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഫ്രീ സർവീസ് ആണ്, യാതൊരു വിധത്തിലുമുള്ള എഴുതുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അഞ്ജു ഇൻസ്റ്റാഗ്രാമില് സജീവമാണ്, ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിട്ടുണ്ട് ഒരുപാട്. ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയതെല്ലാം പിന്നെ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്മസംഭവ, അസിം വർണ്ണം, ഈ രണ്ട് കഥാസമാഹാരങ്ങളും ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ എഴുതി വായനക്കാർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം പിന്നീട് പബ്ലിഷ് ചെയ്ത് അതിനുശേഷം ഇംഗ്ലീഷിലേക്ക് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും അതെല്ലാം ഇന്ത്യയെമ്പാടും വായിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പത്മസംഭവ, അസിം വർണ്ണം, പെയിൻ ബ്രഷ് നമ്പർ 000 എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പൊ ഓൺലൈൻ അവൈലബിൾ ആണ്, ആമസോണിലും മറ്റുള്ളതിലും ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, വെൺതരിശിൽ നിലങ്ങൾ അടക്കമുള്ള എല്ലാ പുസ്തകങ്ങളും ആമസോണിൽ കിട്ടും, ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇൻസ്റ്റാഗ്രാമിൽ കഥാവിശേഷ എന്നാണ് ഐ ഡി അല്ലേ? അതെ, കഥാവിശേഷ എന്നാണ്. ഞാൻ താഴത്ത് വെക്കാട്ടോ, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ വെക്കാം, ഒന്ന് ഫോളോ ചെയ്തോളൂ. വായന താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, ഞാൻ ആക്ച്വലി ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പുസ്തകമാണ്, ഞാൻ ആകെപ്പോൾ വായിക്കുന്നത് യാത്രയിൽ മാത്രമാണ്, ബാക്കി സമയത്തൊക്കെ ബിസിയാണ്. അപ്പോൾ എനിക്കൊരു പുസ്തകം വേണം, അതിലും കൂടിയാണ് അഞ്ജുവിനെ ഇപ്പോൾ കാണാൻ വന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞില്ലേ, ഇനി എന്താണ് പറയാൻ? ഒരു സമ്മാനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണോ? ആ, വെരി ഗുഡ്. എപ്പോഴും തരുന്ന സമ്മാനങ്ങളിലൊന്ന്, എനിക്ക് പുസ്തകങ്ങളെ നഗ്നരും നരഭോജികളും, വേണുവിന്റെ ഏറ്റവും പുതിയ യാത്രാ സംബന്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ്. നിങ്ങളുടെ യാത്രയിൽ അത് ഉപകരിക്കട്ടെ. താങ്ക് യു. 38 മണിക്കൂർ ട്രെയിനിൽ ഇരിക്കണം, അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. സന്തോഷം. താങ്ക് യു. അപ്പോൾ വേറെ നമ്പറിലെല്ലാം വിളിച്ചാൽ ബുക്ക് കിട്ടുമോ? വാട്സാപ്പ് നമ്പറിൽ? ആ നമ്പർ ഞാൻ തരാം. ആ നമ്പറോട് ഞാൻ താഴ്ത്ത് വെക്കാട്ടോ. അപ്പോൾ അഞ്ജുവിനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വേണമെങ്കിലും, നിങ്ങൾ വായന ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. യാത്രാ വിവരണങ്ങൾ, യാത്രാ സംബന്ധമായ പുസ്തകങ്ങൾ, ഇതിനൊക്കെ നിങ്ങൾക്ക് അതിന്റെ സജഷൻസ് ചോദിക്കാൻ ഒക്കെ നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ ഇനി പോട്ടെ, റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ബിബ്രോ വരുന്നുണ്ട്, എന്റെ ഒരു ഏറ്റവും അടുത്ത ഫ്രണ്ട് ഉണ്ട് ബിബിൻ ബ്രോ, പുള്ളിയും കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ഷാലിമാർ വണ്ടിയില് ബീബ്രോ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് ഒലവക്കോട് നിന്ന് ജോയിൻ ചെയ്തു. ഇനി ഞങ്ങൾ ഒരു ഏകദേശം 10 മുപ്പത്തെട്ട് മണിക്കൂർ അല്ലേ? ഓക്കെ. ഇന്ന് രാത്രി, ഇതിപ്പോ രാത്രി 12 മണിയായി, ഈ രാത്രി കഴിഞ്ഞ് നാളെ പകൽ മുഴുവൻ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അവിടെ വിളിച്ചല്ല, നമ്മള് കമ്പാർട്ട്മെന്റിന് അകത്ത് വിളിച്ചല്ല, തൽക്കാലം നമ്മളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. നാളെ പകൽ നമുക്ക് യാത്രയുടെ വിശേഷങ്ങളും ബാക്കി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കാര്യങ്ങളും എല്ലാം നാളെ പകൽ നമുക്ക് സംസാരിക്കാം. ബീബ്രോ അതിസാഹസികമായ യാത്രകളൊക്കെ നടത്തിട്ടിരിക്കട്ടോ, തമിഴ്നാട്ടിലെ ഒരു സീരീസ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെ പാറയുടെ മുകളിൽ കണ്ടുപിടിച്ച് കേറുന്നത് കണ്ടു, അതിസാഹസികമായിട്ടുള്ള യാത്രകളാണ്. രണ്ടിടത്തും ബീബ്രോയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പകല് സംസാരിക്കാം. ഇപ്പൊ ഇനി കമ്പാർട്ട്മെന്റിൽ ലൈറ്റ് ഇടാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നാളെ കാണാം. സമയം നട്ട് പാതിരാത്രി, അതുകൊണ്ടാണ് 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞു, അതേ കുഴപ്പമില്ല. ഓക്കെ, നാളെ കാണാം. ഓക്കെ. അപ്പൊ നേരം വിളിച്ചു, സമയം ഏകദേശം 8 മണിയാ. 8 മണി എങ്ങാണ്ടായിട്ടോ. ബീബ്രോ ദാ ഇവിടെ ഉണ്ട്. ഞങ്ങളിതാ ഈ സൈഡിലുള്ള രണ്ട് ബർത്താട്ടോ കിട്ടിയിരിക്കണത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോ പേരാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മള് പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക്ഡ് ആണ്, പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ചിക്കനും ചപ്പാത്തിയും. നിങ്ങൾക്ക് പറ്റുമോ?
എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് അയച്ചേക്കാല്ലേ. ഓക്കേ, നീ എടുക്ക് പാക്ക്. തുറക്ക് കേട് വന്നിട്ടുണ്ടോ അറിയില്ല കേട്ടോ. രാവിലെ ലൈറ്റായിട്ട് കഴിക്കണം ചിക്കനും ചപ്പാത്തി. അത്രേ ഉള്ളു. ഇതെന്താന്ന് അറിയോ, ഒരു പാക്കറ്റ് ഉച്ചക്കും ഒരു പാക്കറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോഴത്തേക്കും. നീ അന്നെടുത്തു, രണ്ടും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കംപ്ലൈന്റ് ആവാതിരുന്നാ മതിയായിരുന്നു, ഒറ്റ പ്രാർത്ഥന ഉള്ളു. നമ്മള് വണ്ടിയിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോഴേ നമ്മളൊന്നും വേണ്ട, എല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഹങ്കാരത്തോടെ ഇരിക്കുകയാണ്. അതല്ല, ചായ കുടിക്കാൻ വേണ്ടി രാവിലെ ഞങ്ങള് ചായ നോക്കിയിരിക്കുക. അപ്പൊ 5:30 തൊട്ട് ഇവര് ചായ കൊണ്ടുപോയി, 5:30 to 6:30 വരെ ചായ കൊടുത്തുള്ളൂ, പിന്നെ ചായ ഇല്ല. അതായത് ആ സമയത്ത് നമ്മൾ എണീറ്റിട്ട് പോയില്ല. ആ സമയത്തോട്ട് ചായ ഭയങ്കര ബഹളുണ്ടോ. അപ്പൊ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചായ വേണമല്ലോ, അതുകൊണ്ട് ആ സമയത്ത് ചായ കുടിച്ചില്ല. ഇപ്പൊ അത് കഴിക്കാൻ നോക്കിയിട്ട് കുറെ ആയി വെയിറ്റ് ചെയ്തിരിക്കണു, ആരും കാണാനല്ല. ചപ്പാത്തി ഉണ്ട്, ചിക്കൻ നമ്മൾ എന്താ പറയുക ഡ്രൈ ആക്കി എടുത്തേക്കാണ്. ആ കാണുമ്പോ കൊള്ളാതെ ഇതിപ്പോ നമുക്ക് കഷ്ടപ്പെട്ട് ഫെബിയും ഉമ്മയും കൂടെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് ഇപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം എന്താ വെച്ചാല് ഈ വണ്ടിയിൽ കിട്ടുന്ന ഫുഡിന്റെ അവസ്ഥ എനിക്ക് അറിയാലോ. ഒന്നുമില്ല, അതാണ് ഡ്രൈ ആക്കിയത്. ഇത് കറിയാക്കിയതെങ്കിൽ ഒരുപക്ഷെ കേടാവുമായിരുന്നു. നമ്മൾ ഇന്നലെ ഉച്ചക്കല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും കഴിക്കാം. അന്ന് നമ്മളൊരു മില്ലിലത്തെ പ്രവർത്തനങ്ങൾ കാണിച്ചിരുന്നു, അതുപോലെ കടപ്പന്റെ കട്ടിംഗ് എല്ലാം കാണിച്ചിരുന്നു അല്ലേ. പിന്നെ നിങ്ങൾ പട്ടി പിടിച്ചിരുന്നു. ഇങ്ങനെ പോകുമ്പോഴേ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് അന്നത്തെ യാത്ര ഓർമ്മ വരുവല്ലേ. ഇനി അടുത്ത സ്റ്റേഷൻ വിജയവാഡാണ് പറഞ്ഞത്. ഈ മുമ്പിലെ ഗ്ലാസ്സിൽ ഭയങ്കര വൃത്തിയാണ് കേട്ടോ, അത് കാരണം പുറത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പോ അകത്ത് നമുക്ക് തുറക്കാം, പുറത്തില് തുടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ഒരു പയ്യണ്ട്, അവനോട് ചോദിച്ചപ്പോ ആ ചെയ്യാലോ, ക്ലീൻ ചെയ്യാലോ, വിജയവാഡ എത്തുമ്പോ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. അത് എപ്പോഴും 10 മിനിറ്റ് എപ്പോഴെത്തു വെച്ചു, വൈകുന്നേരം എത്തുന്നു. രാവിലെ ചോദിച്ചപ്പോ പറയുന്നതാണ് വൈകുന്നേരം എത്തുന്നു. അപ്പൊ എന്തായാലും ആ മോഹം ഉപേക്ഷിച്ചു, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ട്രെയിനിൽ ഒരുപാട് കാലമായി യാത്ര ചെയ്തിട്ട് അതിന്റെ ഒരു രസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ബീബ്രോയും. ഇവിടെ കുറച്ച് ശർക്കര പേരുണ്ട്, അതൊരാൾ വാങ്ങാൻ പറഞ്ഞാണ്. അപ്പോ വാങ്ങിയിരുന്ന പാക്കറ്റില് ഒരെണ്ണപ്പ് തീരും. ഇനി നമ്മള് സസ്പെൻസ് വെച്ചോണ്ടിരിക്കുന്നില്ല, നമ്മള് പോകുന്നത് ഒറീസയിലെ ബാലസോറിലേക്കാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ഗിയർ ട്രിപ്പില് ഞാനും ബീബ്രോയും പോകുന്ന സമയത്ത് നമ്മൾ ബാലസോറില്, ഒറീസയിലെ ബാലസോറില് സച്ചുവിന്റെ അടുത്ത് പോയതും സച്ചുവിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ദീദിനെ പരിചയപ്പെട്ടതും ദീദിക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ നമ്മളെ കാര്യങ്ങളൊക്കെ എത്തിയതൊക്കെ. പക്ഷെ അതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവർക്ക് വേണ്ടി സ്ഥലം വാങ്ങിച്ചു, സ്ഥലം അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷെ വീട് പണി സത്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു വലിയ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിഷമമൊന്നും അല്ല കേട്ടോ, പല കാരണങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മള് ഒന്ന് രണ്ട് വീഡിയോകളിൽ അതിന്റെ അപ്ഡേറ്റ്സ് പറഞ്ഞിരുന്നു. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിനേക്കാളും കൂടുതൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ലോക്ക്ഡൌൺ ആയിരുന്നു. നമുക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരുന്നില്ല. അവിടെ അറിയാലോ, നമ്മൾ അന്ന് ആ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഉദയകുമാർ സാറ്, അദ്ദേഹമായിരുന്നു അതിന് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹം ചെയ്തോളാന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒന്നും മെറ്റീരിയൽസ് വാങ്ങാൻ പറ്റാത്ത കണ്ടീഷനിൽ കുറേ ലേറ്റായി പോയി. പിന്നെ അവിടെ കണ്ടായിരുന്നു ഒരു ഫ്ലഡ് വന്നിരുന്നു, വെള്ളപ്പൊക്കം വന്നിട്ട് ആ ഭാഗത്തൊക്കെ കുറച്ചധികം സമയം വെള്ളം നിന്നിരുന്നു. ആ ഒരു പ്രശ്നം തീർന്നപ്പോഴത്തേക്കും നമ്മുടെ ഉദയകുമാർ സാറിന് കോവിഡ് പിടിച്ചു, അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടി കോവിഡ് പിടിച്ചിട്ട്. അങ്ങനെ അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ്. ഇപ്പൊ ആക്ച്വലി ഞാന് ഒമാനിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. അപ്പോ ഒമാനിലേക്ക് പോകാൻ വേണ്ടിട്ട് അത് പറഞ്ഞു, ഒമാനിലേക്ക് പോകാൻ വേണ്ടിട്ട് വിസ അടിച്ചു കേട്ടോ എന്റെ സുഹൃത്തിന്റെ സലീൽ ബാബു സലാലില്.
അവനാണ് കൊറേ കാലമായിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പാസ്പോർട്ട് അയച്ചു കൊടുത്തു, കോപ്പി വിസ അടിച്ചു വന്നു. എന്നിട്ട് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാൻ നോക്കുന്ന സമയത്ത് 87,000 രൂപ അമേരിക്കയ്ക്കില്ല, 87,000 രൂപ. അപ്പൊ ഈ 1st ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ്ങില് അവർ ഈ അവസരം മുതലെടുക്കുന്നതാണ്. അത്യാവശ്യക്കാരൻ എത്ര വില കൊടുത്തിട്ടാണെങ്കിലും പോകുമല്ലോ. അയ്യോ, 87,000 രൂപ കൊടുത്തിട്ട് ഒമാനി പോലെ നടക്കില്ല. അപ്പൊ എന്തായാലും സുഹൃത്തിനോട് പറഞ്ഞപ്പോ പറഞ്ഞത് കുറച്ച് വെയിറ്റ് ചെയ്താൽ കുറയും, എന്തായാലും വിസയ്ക്ക് 3 കാലാവധി ഉണ്ടെന്നാണ്. അപ്പൊ പെട്ടെന്ന് ഈ ഒരു ചാൻസ് കിട്ടിയപ്പോ ഞാൻ ബീബ്രോയെ വിളിച്ചു വെച്ചു, ബീബ്രോ നമുക്കൊന്ന് ഒറീസ വരെ പോയാലോ, എന്തായാലും ഇത് ഞാൻ നീണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല. എല്ലാ സുഹൃത്തുക്കളും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് അത്രയും പൈസ അയച്ചത്. ആ പൈസ ഇങ്ങനെ ഫെബിന്റെ അക്കൗണ്ടിൽ ഇരിക്കുന്നതാണ്, SBI അക്കൗണ്ടിൽ. അത് എല്ലാവരുടെയും കൂടി പൈസയല്ല, അതങ്ങനെ കയ്യിലിരിക്കുന്ന ഒരു സമാധാനമില്ലാത്ത പരിപാടിയാണ്. വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഇനിയിപ്പോ എന്നാലും ഇതൊന്ന് തീരുമാനമാക്കിയിട്ട് ബാക്കി പരിപാടി എന്ന് വെച്ചിട്ട് ഉദയകുമാർ സാറ് നാളെ മറ്റന്നാളല്ലേ, മറ്റന്നാ ഇവിടെ എത്തും, തിരിച്ച് ബാലസോറിലെത്തും. അപ്പോഴത്തേക്ക് ഞാനും ബീബ്രോയും കൂടി പോയിട്ട് ഇനിയിപ്പോ എത്ര ദിവസമാണ് അവിടെ നിൽക്കേണ്ടി വന്നത് വരുന്ന വെച്ചാൽ, അത്രയും ദിവസം അവിടെ നിന്നാൽ പോലും അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ദീദീനോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്ലഡ് വന്നപ്പോഴൊന്നും അവർക്ക് അവരെ നേരിട്ടൊന്നും ബാധിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. പിന്നെ സച്ചു അവിടെ ഉണ്ട്, സച്ചുവിനും കോവിഡ് ആയിരുന്നു, അവളിപ്പോ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോ അങ്ങനെയല്ലോ, പെട്ടെന്നുണ്ടായൊരു അപ്രതീക്ഷിതമായ ഒരു യാത്രയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ എന്തായാലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, എന്തായി വീട് പണി, എന്തായി എന്നുള്ള കാര്യങ്ങള്. കാരണം എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്, ഒരു നല്ലൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതിന്റെ ഒരു ഫിനിഷിങ് ആയിട്ട് അതിന് ഫൈനൽ റിസൾട്ട് കൂടി കാണിച്ചു തരാൻ പറ്റിയാണുള്ളൂ ഒരു തൃപ്തി അല്ലേ. അപ്പോ അങ്ങനെ നമ്മള് ബാലസോറിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു രസത്തിന് ഒരു സസ്പെൻസ് ഇട്ടെന്ന് മാത്രമേട്ടോ, വേറെ പ്രത്യേക പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളൊരു യാത്രയിലൂടെ ഒരു കുടുംബത്തിന് ഒരു ഗുണം ഉണ്ടായി എന്നുള്ളത്. ഇത് AC 3 അല്ലേ, AC 3 ആണ് കേട്ടോ. AC 3 ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിനെ ജസ്റ്റ് എയർ കണ്ടീഷൻഡ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ AC ആയതുകൊണ്ട് നമുക്ക് ഒരു ഗുണം, ഈ കാറ്റും പൊടി അടിച്ചിട്ടില്ല, ക്ഷീണം ഉണ്ടാവില്ല. എത്ര ടിക്കറ്റിനായത് നമുക്ക്? നമുക്ക് ഒരാൾക്ക് 2,700 ഇവിടുന്ന് ബാലസോർ വരെ ഒരാൾക്ക് 2,700 ചില്ലറ രൂപയാണ് ഒരാൾക്ക് വന്നത്. ഭയങ്കര ഇപ്പൊ AC 2 ആണ് പോകുന്നതെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജിന്റെ ഏകദേശം ആകും അല്ലേ. സച്ച് പ്രത്യേകം പറഞ്ഞിട്ട് എടുത്താ കേട്ടോ, ശർക്കര പേരി അതിലൊരു ബാഗിന്റെ ഇപ്പൊ തന്നെ തീർന്നു. പിന്നെ വേറൊരു വലിയൊരു ബണ്ടിൽ അതിന്റെ മുകളിൽ ഇരിപ്പുണ്ട് സച്ചുവിന് കുറെ സാധനങ്ങളൊക്കെ, അതൊന്നും ഇല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് ആള് പറഞ്ഞേക്കുന്നത്. എന്തായാലും കുറച്ചു നേരം കിടക്കട്ടെ. എനിക്ക് എന്താ അല്ല, ഇന്നലെ ഈ ഒരു സൈഡിലത്തെ ഈ ഒരു സീറ്റില്ലേ, അത് ലെങ്ത് കുറച്ച് കുറവുണ്ടോണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, എന്നെ അവിടെ കൊള്ളുന്നില്ല. ഞാൻ കുറച്ച് മടക്കി ചുരുട്ടൊക്കെയാണ് ഇന്നലെ കടന്നത്. അപ്പൊ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു എന്തോ ഒരു ക്ഷീണം പോലെ. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പൊ ഏകദേശം 2 കഴിഞ്ഞു സമയം. ഇനി നാളെ രാവിലെ 7 നമ്മള് ബാലസോറിൽ എത്താൻ പോകുന്നത്. ട്രെയിൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടേക്കാ കേട്ടോ. ഈ സ്ഥലം നോക്കിക്കോ, നേരെ താഴേക്ക് നോക്കാം കേട്ടോ. പുഴയാണ്, നമ്മൾ ബ്രിഡ്ജിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ ബ്രിഡ്ജിന്റെ മുകളിൽ പിടിച്ചിട്ടേക്കാണ് വണ്ടി. ഇത് കൃഷ്ണ റിവർ ആണ്, കൃഷ്ണ റിവർ. നമ്മളിപ്പോ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലേക്ക് കടക്കാൻ പോവാണ്. ഇനി അടുത്ത സ്റ്റേഷനും സിറ്റിയും ഒക്കെ വിജയവാഡയാണ്. സെക്കൻഡ് ഗിയറിന്റെ യാത്രയിൽ നമ്മൾ മിസ് ചെയ്ത സിറ്റിയാണ് വിജയവാഡ. ശരിക്കും നമ്മള് രാജമണ്ഡ്രിയിൽ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. അതിനുശേഷം നേരെ വിജയവാഡ വഴി അല്ലാതെ വേറെ റൂട്ടിലൂടെ നമ്മൾ വിശാഖപട്ടണത്തേക്കാണ് പോയത്. അപ്പൊ ഇവിടെ ഇങ്ങനെ നിർത്തിയപ്പോഴേ നോക്കുമ്പോ നേരെ താഴത്ത് പുഴയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാന്ന് ചോദിച്ചാൽ ഇങ്ങനെ വന്നതായിരുന്നു. ഏണ്ട് ട്രെയിനിൽ നേരെ ഇങ്ങോട്ട് ഇറങ്ങാം. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയാൽ പിന്നെ ഇതിനകത്തേക്ക് ഈ കമ്പാർട്ട്മെന്റിന് അകത്തേക്ക് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളൊരു AC കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഫീൽ കിട്ടുള്ളൂ അല്ലേ ബീബ്രോ. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു AC ഇരിക്കുന്ന ഫീൽ ഇല്ല. ശരിക്കും ഒരു സാധാരണ ടെമ്പറേച്ചർ ആണ്.
അങ്ങനെ നമ്മൾ 38 മണിക്കൂർ എന്നല്ല ഇനി പറയേണ്ടത്, എത്ര മണിക്കൂറായി? 40 മണിക്കൂറോളം മുകളിലായിരുന്നു എത്തിപ്പെടാനായിട്ട്. നമ്മളങ്ങനെ ബാലസോർ എത്തിയിട്ടോ പറഞ്ഞതിന് ഒരു 2 മണിക്കൂർ ഡിലേ അല്ലേ? രണ്ടോ മൂന്നോ മണിക്കൂർ ഡിലേ ആയി. എന്നാലും കുഴപ്പമില്ല, ഇനി സച്ചുവിൻ്റെ അടുത്ത് പോകണം. സച്ചു ഇപ്പോൾ സ്കൂളിലായിരിക്കും. നമ്മുടെ ദീദി നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 3 മണിക്കൂർ ഡിലേ ആയ ശരിക്കും ചിലപ്പോൾ അവർ പോയിട്ടുണ്ടാവും, വീട്ടിൽ പോയില്ല. എന്തായാലും ഒരു ഓട്ടോ പിടിച്ചിട്ട് നമുക്കിനി അങ്ങോട്ട് ടൗണിലേക്ക് പോവാം. ഉണ്ടോ ദീദി? ഇവിടെയുണ്ട്. ഹായ്, ഹലോ. എസായ ദീദി? എസായ ചീക്കേ, ഇത്ര ലേറ്റ് ആയാ? തീൻ കണ്ട ലേറ്റ് ആയി. സബ് ലോഗ് അച്ഛാ ഹൈ? അപ്പൊ നമ്മള് ഇവിടെ സച്ചു താമസിക്കുന്ന വീട്ടിലെത്തിട്ടോ. ദീദി ഇവിടെ ഉണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് പാവം ഒരു 3 മണിക്കൂറിലധികമായിട്ട് നിൽക്കുന്നതാണ്. ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്ത് വേറെ എവിടേക്കോ ജോലിക്ക് പോകാനുണ്ട്. അത് അപ്പൊ അതെന്താ ചെയ്തെന്നറിയില്ല അല്ലേ? ചിലപ്പോ എവിടെങ്കിലും പോവാതെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമ്മളിവിടെ എത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവുക വേണം. സച്ചു ഉച്ചക്കേ വരുള്ളൂ. സച്ചു സ്കൂളിലാണ്, ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് ലേറ്റ് ആവാതെ നമുക്ക് ഈ ഒരു ഉത്തരവാദിത്തം ഒന്ന് പൂർത്തിയാക്കണം. തീരുമാനം ഉണ്ടാക്കണം. അപ്പൊ ഒരു 10-38 മണിക്കൂർ 40 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നാണ്. കുറച്ച് റെസ്റ്റ് എടുക്കുകയും അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം. ഫ്രഷ് ആവുക വേണം. അപ്പൊ അങ്ങനെ അടുത്ത വീഡിയോ കാണാം.